നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ബാലരാമപുരത്താണ്. ഇവിടുത്തെ ബെസ്റ്റ് മട്ടൺ റെസ്റ്റോറൻ്റ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ബിസ്മി ഹോട്ടലും എസ് പി ആർ ഫാമിലി റെസ്റ്റോറൻറ്റും ആണ് കിട്ടിയത്. രണ്ട് ഹോട്ടലിനും ഏതാണ്ട് ഒരേ റേറ്റിംഗാണ് ഗൂഗിൾ കാണിക്കുന്നത്. നമുക്കതിൽ ബിസ്മി ഹോട്ടലിൻ്റെ റിവ്യൂസ് ഒന്ന് നോക്കാം. ബിസ്മി ഹോട്ടലിൻ്റെ റിവ്യൂസ് നോക്കുമ്പം ഏതാണ്ട് എല്ലാ റിവ്യൂവും ബെസ്റ്റ് മട്ടൺ ഇൻ ട്രിവാൻഡ്രം എന്നുള്ള തരത്തിലാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ബിസ്മി ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാലരാമപുരം ജംഗ്ഷനിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ടാണ് ബിസ്മി ഹോട്ടൽ ഉള്ളത്. ഇവിടുത്തെ പീക്ക് ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കും അതുപോലെ തന്നെ വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയും നല്ല തിരക്കുള്ള സമയമാണ്. ബാലരാമപുരത്തിൻ്റെ സ്വന്തം ബിസ്മി ഹോട്ടലിൻ്റെ രുചിവിശേഷം നമുക്ക് നേരിട്ട് കണ്ടറിയാം. തിരക്കുള്ള റോഡിന് ഓപ്പോസിറ്റായിട്ട് ആ കാണുന്നതാണ് ബിസ്മി ഹോട്ടൽ. കാർ പാർക്കിങ്ങിനൊന്നും ഇവിടെ വലിയ സൗകര്യമില്ല. റോഡിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഈ ഇടവഴിയിലൂടെ അകത്തേക്ക് നമ്മൾ ചെന്ന് കയറുന്നത് ബിസ്മി ഹോട്ടലിലേക്കാണ്. ഒരു പാഴ്സൽ കൗണ്ടർ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനും പറ്റും. ഉച്ച സമയത്താണ് നമ്മളിവിടെ എത്തിയത്. ഈ സമയത്ത് ഇവിടെ എന്തെല്ലാം അവൈലബിളാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബിരിയാണിക്കൊപ്പമുള്ള സാലഡാണ് ഈ കാണുന്നത്. പെറോട്ട റെഡിയാണ്. ഇടിയപ്പം, ഒറട്ടി, ചിക്കൻ ഫ്രൈ, ഊണിനൊപ്പം വിളമ്പാനുള്ള ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും റെഡിയാണ്. ദോശയും റെഡിയാണ്. നമ്മൾ അന്വേഷിച്ചു വന്നത് മട്ടണാണ്. അപ്പം മട്ടൻ്റെ പലതരം വിഭവങ്ങൾ ഇവിടെ വരെ വരിയായി അടുക്കി വച്ചിട്ടുണ്ട്. മട്ടൺ കറി, മട്ടൺ പേരട്ട്, മട്ടൺ ചാപ്സ് ഒക്കെ ഇവിടെ അവൈലബിളാണ്. ഞാൻ മട്ടൺ ഫ്രൈ അന്വേഷിച്ചായിരുന്നു, റെഡിയായി വരുന്നതേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് മട്ടൺ ഫ്രൈ ട്രൈ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും പാഴ്സലാണ് വാങ്ങിച്ചത്. ഇടിയപ്പവും മട്ടൺ കറിയും മട്ടൺ പേരട്ടുമാണ് ഞാൻ വാങ്ങിച്ചത്. നമുക്ക് ഇതിൻ്റെ രുചിയൊന്നറിയാം. നമ്മുടെ പാഴ്സൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് മട്ടൺ കറിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് കവറിലാണ് അവർ നമുക്ക് ഈ പാഴ്സൽ തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കവറിൽ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മട്ടൺ പേരട്ടായിരിക്കും. രണ്ടാമത്തെ കവറിൽ അത് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇത് മട്ടൺ കറിയാകാനാണ് ചാൻസ്. 150 രൂപ വീതമായിരുന്നു രണ്ട് മട്ടൺ കറിയുടെയും വില. അപ്പം 150 രൂപയ്ക്ക് ഈ ക്വാണ്ടിറ്റി വെർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇടിയപ്പം സോഫ്റ്റാണ്, പക്ഷേ നൂല് പോലെ ഇളകി വരുന്ന ഇടിയപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇച്ചിരി തിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഇടിയപ്പവും മട്ടൺ കറിയും ആദ്യം ട്രൈ ചെയ്യാം. മട്ടൺ കറി നല്ല മണമുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്ക് ഇടിയപ്പം കുറച്ച് മുറിച്ചെടുത്ത് അതിൽ ഈ മട്ടൻ്റെ ഗ്രേവിയും ചേർത്ത് നമുക്കൊരു പീസും കൂടി എടുക്കാവേ. പീസ് അത്ര ഹാർഡല്ല, എന്നാലും ഓക്കെയാണ്. മസാലയുടെ മണം നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എരിവ് ഓക്കെയാണ്. ഇപ്പോൾ മട്ടൺ കറി ആയതുകൊണ്ട് തന്നെ എല്ലുള്ള പീസസ്സാണ് കൂടുതലും ഉള്ളത്. പക്ഷേ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പറാണ്. ഇടിയപ്പത്തിനൊപ്പം മട്ടൺ കറി ഒരു സൂപ്പർ കോമ്പിനേഷൻ തന്നെ. ഇനി നമുക്ക് മട്ടൺ പുരട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. മട്ടൺ കറി പോലെയല്ല, കുറച്ചുകൂടെ തിക്ക് ഗ്രേവിയാണ്. കളർ നല്ല ഡാർക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മണവും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇറച്ചി എണ്ണയിലും നെയ്യിലും കിടന്ന് നന്നായി വരണ്ടു വന്നിട്ടുണ്ട്. കുറച്ച് റബ്ബർ പോലെയുള്ള പീസസ്സാണ്. ഇടിയപ്പവും ചേർത്ത് കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. മട്ടൺ കറി വരട്ടി ഡ്രൈ ആക്കിയതേ അല്ല, ഇത് സെപ്പറേറ്റ് റെസിപ്പി തന്നെയാണ്. കാരണം ആ മസാല കൂട്ടിലെല്ലാം ആ വ്യത്യാസം നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കൊഴുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടോടെ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. മട്ടൺ പരട്ടിലെ പീസും മട്ടൺ കറിയിലെ പീസ് പോലെ തന്നെ ആവശ്യത്തിന് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം കൂടി അങ്ങ് ഫിനിഷ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ബാലരാമപുരം വരെ വരികയാണെങ്കിൽ ഉറപ്പായും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളിവിടെ ഓൾറെഡി വന്നവരാണെങ്കിൽ നിങ്ങളുടെ റെക്കമെൻഡഡ് ഡിഷും നിങ്ങളുടെ അഭിപ്രായവും വീഡിയോയ്ക്ക് കമൻറ്റായി ആഡ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.